എൻ്റെ നിയോജക മണ്ഡലത്തിലെ വിധവയായ ഒരു സ്ത്രീ 48 വയസ്സുണ്ട്. ഡിസംബറിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു സർജറി ചെയ്തു. ആ സർജറി ചെയ്തതിന് ശേഷം വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ്. ആ സർജറിയുടെ ഫലം ഞാനിവിടെ കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചാൽ ഞാൻ ഈ വീഡിയോ ടേബിളിൽ വയ്ക്കാം. ആ സഹോദരിയുടെ വയറ് ചക്ക വെട്ടി പൊളിച്ചതുപോലെ, ഒരു അലമാര തുറന്നതുപോലെ വെട്ടി വെച്ചിരിക്കുകയാണ്. സ്റ്റിൽ നൗ ഇപ്പോഴും അവർ സ്വന്തം നിലയ്ക്ക് എനിക്ക് അടുത്ത അയച്ച വീഡിയോ ആണത്. വെട്ടി പൊളിച്ചു വെച്ചിട്ട് KSRTC ബസ്സിൽ കയറി പാവം നിരന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരികയാണ്. ഗർഭാശയമുഴ നീക്കം ചെയ്യാൻ നടത്തിയ ശസ്ത്രക്രിയയാണ് വാഴപ്പാറ ഷീജ മനസ്സിൽ കെ ഷീബയുടെ ജീവിതം ദുരിതത്തിലാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവരുടെ വയറ് കൂട്ടിയോജിപ്പിക്കാനാകുന്നില്ല. ഒരു വർഷത്തിനുള്ളിൽ 7 തവണയാണ് ഓപ്പറേഷൻ നടത്തിയത്. വയർ തുറന്ന അവസ്ഥയിലായതിനാൽ ഉള്ളിലെ അവയവങ്ങൾ വരെ കാണാൻ കഴിയുന്ന രീതിയിലാണ്. രോഗികളും കൂട്ടിരിപ്പുകാരും ഡോക്ടർമാരെ തല്ലുന്നത് നല്ല കാര്യമാണെന്ന് തനിക്ക് അഭിപ്രായമില്ലെങ്കിലും ചിലർക്ക് തല്ലുകൊള്ളേണ്ടതാണെന്ന് KB ഗണേഷ് കുമാർ നിയമസഭയിൽ ആരോഗ്യവകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ മണ്ഡലത്തിലെ വിധവയായ സ്ത്രീയെ December 17 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. അവരുടെ വയറ് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇക്കാര്യം താൻ മന്ത്രി വീണ ജോർജിനെ അറിയിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഉടൻ പുനലൂർ താലൂക്ക് ആശുപത്രിയെ വിളിച്ച് രോഗിയെ എത്തിക്കാൻ പറഞ്ഞു. ആ സ്ത്രീയെ അഡ്മിറ്റ് ചെയ്യാൻ സർജറിയുടെ ചുമതലയുള്ള ഡോക്ടർ വിസമ്മതിച്ചു. ഈ സ്ത്രീയിൽ നിന്നും ഡോക്ടർ 2000 രൂപ വാങ്ങി. വിജിലൻസ് അന്വേഷണം നടത്തിയാൽ താൻ തെളിവുകൾ കൊടുക്കാമെന്നും ഗണേഷ് പറയുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ് സ്റ്റിച്ചിടാത്ത സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു. ഗണേഷ് കുമാർ MLA നിയമസഭയിൽ ഉന്നയിച്ച രോഗിയായ സ്ത്രീയുടെ ദുരിതം വിവരണാതീതം. ഗർഭാശയമുഴ നീക്കം ചെയ്യാൻ നടത്തിയ ശസ്ത്രക്രിയയാണ് വാഴപ്പാറ ഷീജ മനസ്സിൽ കെ ഷീബയുടെ ജീവിതം ദുരിതത്തിലാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവരുടെ വയറ് കൂട്ടിയോജിപ്പിക്കാനാകുന്നില്ല. ആദ്യം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ഒരു വർഷത്തിനുള്ളിൽ 7 തവണയാണ് ഓപ്പറേഷൻ നടത്തിയത്. വയർ തുറന്ന അവസ്ഥയിലായതിനാൽ ഉള്ളിലെ അവയവങ്ങൾ വരെ കാണാൻ കഴിയുന്ന രീതിയിലാണ്. കട്ടിലിൽ കിടന്നാണ് ആഹാരം പോലും കഴിക്കുന്നത്. വേദന സഹിക്കാൻ കഴിയുന്നില്ല. പ്രായമായ ഉമ്മയ്ക്കൊപ്പം കഴിയുന്ന ഷീബയെ പ്രദേശവാസികളാണ് സഹായിക്കുന്നത്.